ഫ്രണ്ട്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റിഫ്രഷിംഗ് ആയിട്ടുള്ള രണ്ട് ഹെൽത്തി ജ്യൂസുകൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതും തണ്ണിമത്തങ്ങ ഉപയോഗിച്ചിട്ടാട്ടോ എന്നിട്ട് നമ്മുടെ ജ്യൂസ് തയ്യാറാക്കുന്നത്. ചിലരൊക്കെ തണ്ണിമത്തങ്ങനെ വത്തയ്ക്ക എന്നും പറയും, ഞങ്ങളൊക്കെ തണ്ണിമത്തങ്ങ തന്നെയാണ് കേട്ടോ പറയാം. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജ്യൂസുകൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇന്നത്തെ തണ്ണിമത്ത ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ തണ്ണിമത്തന്റെ തോലിയും കുരുക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങാ നീര്, പുതിനേല, മധുരത്തിന് ആവശ്യത്തിനുള്ള തേൻ വേണം, കുറച്ച് ഐസ് ക്യൂബ്സും വേണം. അപ്പോ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തൻ ജ്യൂസ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് തണ്ണിമത്തന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള നാരങ്ങാ നീര് ചേർക്കാം, പുതിനയില ചേർത്ത് കൊടുക്കാം. നാരങ്ങാ നീരിന്റെയും പുതിനയിലയുടെ ഒക്കെ അളവ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള തേനും കൂടെ ചേർക്കാം. തേനും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ജ്യൂസ് നല്ല ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. ഇനി കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. ഇനി അബദ്ധത്തിൽ വല്ല കുരുവോ അതല്ലെങ്കിൽ പുതിനയിലയുടെ എന്തെങ്കിലും അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ കേട്ടോ. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. രണ്ടാമത്തെ തണ്ണിമത്തൻ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. തണ്ണിമത്തൻ, ചെറുനാരങ്ങാ നീര്, കുറച്ച് പുതിനയില, ഒരു പച്ചമുളകിന്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും. പച്ചമുളകിന്റെ അളവ് അതുപോലെ തന്നെ ചെറുനാരങ്ങാ നീര്, പുതിനയിലയുടെ അളവൊക്കെ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. രണ്ടാമത്തെ ജ്യൂസിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തണ്ണിമത്തന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം എരിവിനനുസരിച്ചിട്ട് മുളകിന്റെ അളവ് കൂട്ടേ കുറയ്ക്കൊക്കെ ചെയ്യാട്ടോ. കുറച്ച് പുതിനയില ചേർക്കാം, ആവശ്യത്തിനുള്ള നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. ഇനിയിപ്പോ ജ്യൂസ് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ രണ്ട് ജ്യൂസും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കാം. അതോടൊപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ ജ്യൂസുകളുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.